हलो वेलकम बैक टू माई चानल टेस्टी फुड्स एंड हैक्स अब या वह और अटीपोली स्वीट रेसीपी आईटल वीट हलवा अब नमुक स्टार्ट अद इत्र इंग्रीडियेंट्स नमुक वे गोतंब 12 मणिकूर् कुतिर्त गोतंबान अब अल्प नमुक शर्कर पानी तैयार अंत या कप शर्कर अल्पर कप वेड़ा ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുതിർത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് അരച്ച് അരിച്ചെടുക്കാം ഞാൻ ഈ ഹൽവ ഉണ്ടാക്കാൻ പോണത് ഗോതമ്പിന്റെ പൊടി കൊണ്ടല്ല ഗോതമ്പ് അരച്ച് അരിച്ചെടുക്കുന്ന ഈ നീര് വെച്ചിട്ടാണ് ഞാൻ ഈ ഹൽവ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മുഴുവൻ ഗോതമ്പും അരച്ച് അരിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു കൊടുക്കാം ഈ ഹൽവ റെഡിയാക്കാനായിട്ട് ഏകദേശം 100 ഗ്രാമോളം നെയ്യ് നമുക്ക് വേണ്ടി വരും നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആൽമണ്ട്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതിനെ എടുത്തു മാറ്റാം ഇനി അതേ നെയ്യിലേക്കാണ് ഞാൻ ദേ ഗോതമ്പിന്റെ നീര് ആഡ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ആഡ് ചെയ്തു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം നിങ്ങൾ നോൺ സ്റ്റിക്കിലാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് അടിക്കി പിടിക്കത്തില്ല പക്ഷെ അല്ലാത്ത ഏതെങ്കിലും പാത്രത്തിലാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇളക്കാതിരുന്ന് ഇത് അടിക്കി പിടിച്ചാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ മിക്സർ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ആഡ് ചെയ്തു കൊടുക്കാം പാൽ ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കട്ട പിടിക്കാതെ വേണം മിക്സ് ചെയ്യാൻ പാലൊക്കെ ചേർത്തതിനു ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് വീണ്ടും കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു കൊടുക്കാം നെയ്യ് ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് വീതം ആഡ് ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഹൽവ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നത് കാർഡമം പൗഡറാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് ചെറുതായി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ടേസ്റ്റി ഫുഡ്സിൻ്റെ ഒപ്പം ആൻഡ് ഹാക്സ് എന്നും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഹാക്സ് ഒക്കെ ഇതിലേക്ക് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ആ ഹാക്സ് എന്താണെന്ന് അറിയണമെങ്കിൽ സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഹൽവ ദേ കുറുകി കുറുകി വരുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്നും ഇതിൽ എടുത്തിട്ടില്ല നിങ്ങൾ ഇതുണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം നമ്മുടെ പാനിൽ നിന്ന് അത് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മുഴുവനും നമ്മുടെ പാനിൽ നിന്ന് വിട്ടുവരും അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇപ്പോഴും ചെറുതായിട്ടൊന്ന് ഒട്ടലുണ്ട് അതും മാറി കിട്ടും അപ്പോൾ ദേ നമ്മുടെ ഹൽവ മുഴുവനായി നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഹൽവ ഈ ചൂടോടെ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കാം സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിങ്ങൾ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ടാവുക ഞാൻ ദേ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ഹൽവ ബാറ്റർ മാറ്റുവാണ്
നമ്മുടെ പാനിലൊന്നുമില്ല, ബാക്കി ഫുൾ വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. ഇതിനു മുന്നേ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൽവ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം. നിങ്ങൾ ചൂടോടെ മുറിക്കരുത്, തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറക്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തണുത്തിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്യുവാണ്. ഫുള്ളായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഹൽവ സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.